ദൈവത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഈ യുഗത്തിന്റെ അന്ത്യത്തിങ്കൽ സംഭവിപ്പാൻ പോകുന്നതുമായ ഒരനുഗ്രഹിക്കപ്പെട്ട സുദിനത്തെയാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാണ്. അവന്റെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. അവൻ ഉയർത്തു വന്ന് ക്രിസ്തുവിനോടുകൂടെ 1000 ആണ്ട് ഭൂമിയിൽ വാഴും. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പറയുകയുണ്ടായല്ലോ, നമ്മുടെ സ്റ്റേജിന്റെ പിൻവശത്ത് മനോഹരമായ ഒരു ചാർട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ഒരു കലാകാരന്റെ മനസ്സിൽ തിരുവെഴുത്തിന്റെ അടിസ്ഥാനങ്ങൾ ഗ്രഹിച്ചപ്പോൾ തന്റെ ആശയത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു മനോഹരമായ ചാർട്ട് നമ്മുടെ സ്റ്റേജിന്റെ പിൻവശത്തുണ്ട്. ആ ചാർട്ടിന്റെ ഹെഡിംഗ് ആയി കൊടുത്തിരിക്കുന്നത് ലോക സാമ്രാജ്യങ്ങൾ എന്നാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിക്കുന്നവർ ഉയർത്തു വന്ന് മശിഹായുടെ സാമ്രാജ്യത്തിൽ വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സംഭവബഹുലമായ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഓരോ ദിവസത്തെയും വാർത്താമാധ്യമങ്ങൾ നമ്മുടെ പക്കൽ ലഭിക്കുമ്പോൾ നമ്മുടെ ലോകം എത്ര അരിഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ലോകത്തിന്റെ ഗതി നോക്കിയാൽ ആളിക്കത്തുന്ന ഒരു വീടിനുള്ളിൽ ഇങ്ങനെ ഒരു പ്രാന്തൻ ഇരുന്നു കൊണ്ട് ഞാൻ സുരക്ഷിതൻ എന്ന് പറഞ്ഞ് അട്ടഹസിക്കുന്നത് പോലെയാണ് ഇന്ന് ലോകത്തിന്റെ ഗതി. ലോകത്തിൽ എവിടെ നോക്കിയാലും മനുഷ്യന് സമാധാനമില്ല. ആഗോള വ്യാപകമായി പടർന്നു പിടിച്ച സാമ്പത്തിക തകർച്ച മനുഷ്യ മനസ്സിനെ ഉടച്ചിരിക്കുകയാണ്. സമ്പൽ സമർത്ഥമായ പല രാജ്യങ്ങളുടെയും പ്രതീക്ഷകൾ തകർന്നുടഞ്ഞു. ഉത്സവ പറമ്പിൽ നിന്നൊരു ബാലൻ ഒരു ബലൂൺ വാങ്ങി അതിങ്ങനെ ഊതി ഉറപ്പിച്ച് ഒരു മാക്സിമം ഊതി ഊതി ഒരു നിമിഷത്തിൽ അത് പൊട്ടിത്തെറിച്ച് വീണ്ടും അവന്റെ അണിവിരലിന്റെ വലുപ്പത്തിൽ എത്തുമ്പോൾ ലോകം ഉയർച്ചയുടെ മൂർച്ഛിതാവസ്ഥയിലെത്തി പൊട്ടിത്തെറിച്ച് വീണ്ടും ചുരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. അതിലുപരിയായി ലോകത്തിലെമ്പാടും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ പ്രകൃതിക്ഷോഭം, ഭൂകമ്പങ്ങൾ, കൊടുങ്കാറ്റുകൾ, പകർച്ചവ്യാധികൾ, ഭീകര സംഘടനകൾ, ഇനിവേ മനുഷ്യൻ എല്ലാ തുറകളിലും ഇന്ന് വ്യാകുലപ്പെടുകയാണ്. എല്ലാറ്റിലുപരി ലോകത്തിലെമ്പാടും മനുഷ്യവർഗം നിലവിളിക്കുന്നു. ആഫ്രിക്കയിലേക്ക് നോക്കിയാൽ, പേർഷ്യൻ നാടുകളിലേക്ക് നോക്കിയാൽ ജനാധിപത്യത്തിനായി നിലവിളിക്കുന്ന ജനതയാണ് കാണുന്നത്. സ്വേച്ഛാധിപത്യത്തിന് അധിപതികളായി ഏറിയ വർഷം രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ സിംഹാസനത്തെ ജനാധിപത്യത്തെ ഇച്ഛിച്ചുകൊണ്ട് ജനം ചുഴച്ചിയേറിയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അടുത്ത കാലത്തായി ആഫ്രിക്കയിൽ ഈജിപ്തിൽ നടന്ന സംഭവം, അതുപോലെ ഇപ്പോൾ ലിബിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗദാഫിയുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് ഓരോ ദിവസത്തെയും പേപ്പറുകൾ പറയുന്നത്. ഏറിയ വർഷമായി സ്വേച്ഛാധിപതികളായി വാണിരുന്ന രാജാക്കന്മാരുടെ സിംഹാസനത്തെ ചുഴറ്റിയെടുത്തെറിഞ്ഞുകൊണ്ട് ജനാധിപത്യത്തിന്റെ വേരുകൾ ലോകത്തിലേക്ക് പടർന്നു പിടിക്കുന്ന കാലം. ലോകം മമ്പരന്ന് നോക്കി നിൽക്കുന്നു, എവിടേക്കാണ് ഈ പോകുന്നത്? സമ്പൽ സമർത്ഥമായ രാജ്യങ്ങൾ പലരും ദാരിദ്ര്യത്തിന്റെ അടിത്തട്ടിലേക്ക് പോയി. മാത്രമല്ല, മനുഷ്യനേത് ക്രൂരത ചെയ്യുവാനും എന്തിനേയും പ്രതികരിക്കുവാനും തക്കവണ്ണം ഒരു ക്രൂരതയുടെ മനസ്സിന് ഉടമയായി കഴിഞ്ഞിരിക്കുകയാണ്. ശാസ്ത്രീയ പുരോഗതി എന്ന് അഭിമാനിച്ച പലതും വരും തലമുറയ്ക്ക് അധാർമ്മികത്തിന്റെ അഴുക്കിചാൽ വെട്ടിക്കൊളുത്തു എന്നുള്ള നഗ്ന സത്യം ലോകം ഇന്ന് പാടേ മറന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യമാണ് സത്യം, ഒരു കാര്യം ഓർത്തുകൊള്ളണമേ, തിരുവെഴുത്ത് സത്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹ പറഞ്ഞു, ഇതൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്നറിഞ്ഞ് നിങ്ങൾ തലകളെ ഉയർത്തുവേൻ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട വിശുദ്ധന്മാരെ, ഇതൊക്കെയും കാണുമ്പോൾ നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു. അരുമനാഥൻ മടങ്ങി വരാറായി, കാഹളം കേൾക്കാറായി, നമ്മുടെ ശരീരം രൂപാന്തരപ്പെടാറായി, നമ്മുടെ പിതാക്കന്മാർ ഉയർക്കുന്ന നാൾ അടുത്തിരിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവ് ഈ രാത്രി നമ്മോട് പറയുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.
ഇതൊക്കെയും കാണുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളേണം. നമുക്ക് ആ വായിച്ച വേദഭാഗത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. കഴിഞ്ഞ രാത്രിയിൽ വെളിപ്പാട് പുസ്തകത്തിന്റെ ചില ഭാഗങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ മശിഹായുടെ രാജ്യത്വത്തെ കുറിച്ചാണ്. നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമെന്ന് പണ്ടൊരു കള്ളൻ കർത്താവിനോട് ആവശ്യപ്പെട്ടു. റോമന്റെ ശിക്ഷാ നടപടി അനുസരിച്ച് ആ ഇരു കള്ളന്മാരുടെ നടുവില് നമ്മുടെ മശിഹ തമ്പുരാനെ ക്രൂശിക്കുമ്പോൾ ശരീരമാസകലനം അടിയേറ്റ റോമൻ പടയാളികളെ തുപ്പലേറ്റ താടി രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ട മുൾക്കിരീടം തലയിൽ വെച്ചടിച്ച് അവൻ രക്തം വാർന്ന് ഉണങ്ങിയ ഒരു വിറകുള്ളി പോലെ മരണത്താഴ്വരയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ സമീപത്ത് കിടന്ന് ഒരുവൻ പറഞ്ഞു, കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഒന്ന് ഓർത്തുകൊള്ളണമേ. കർത്താവേ നീ രാജ്യത്വം പ്രാപിക്കും അന്ന് നീ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ. ശരീരമാസകലനം അടിയേറ്റ് അർത്ഥനന്ദനായി കിടന്ന് രക്തം വാർന്നൊഴുകുന്ന മശിഹായെ നോക്കിയിട്ട് ആ ദുഷ്ടനായവൻ യാചിച്ചു പറയുന്നു, നീ രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണമേ എന്നാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. ഒന്നാം പുനരുദ്ധാനത്തിൽ പങ്കുപ്രാപിച്ച വിശുദ്ധന്മാർ, അവർ ഭാഗ്യവാന്മാർ, അവർ ഉയർത്ത് ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ടു വാഴും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ മശിഹ ജനിക്കുന്നതിന് മുമ്പ് ഗബ്രിയേൽ ദൂതൻ യേശുവിന്റെ ജനന സന്ദേശം അറിയിപ്പാൻ വന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒന്നാം അധ്യായത്തിന്റെ 32 വാക്യത്തില് ഒരു ദിനത്തിൽ ഗബ്രിയേൽ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടു. ഗബ്രിയേലിന്റെ പ്രത്യക്ഷതയിൽ വ്യാകുലപ്പെട്ട് മറിയ നിൽക്കുമ്പോൾ ഗബ്രിയേൽ പറയുന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അവർ അങ്ങോട്ട് സംഭാഷണം ആരംഭിച്ചു, 7 കാര്യങ്ങൾ പറഞ്ഞു. അതിലൊരു പ്രധാനപ്പെട്ട വാക്യതായിരുന്നു, അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കിൻ രാജാവായിരിക്കും, അവന്റെ അപ്പനായ ദാവീദിന്റെ സിംഹാസനം ഞാൻ അവന് കൊടുക്കും, അവന്റെ രാജ്യത്തിന് ഒരിക്കലും അന്ധത വരികയില്ല, അവന്റെ രാജ്യത്തിന് അന്ധത വരികയില്ലെന്നും അതിനവസാനമില്ലെന്നും ഗബ്രിയേൽ മറിയത്തോട് പറയുന്നു. അതൊന്ന് വായിച്ചാൽ, അവൻ യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകില്ല. യാക്കോബ് ഗ്രഹത്തിന് എന്നേക്കും രാജാവായിരിക്കും, അവന്റെ രാജ്യത്തിന് അന്ധത ഉണ്ടാകുകയില്ല. അടുത്തത് മറിയ ദൂതനോട് അവിടെ നാം വായിച്ചാൽ അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രനാണെന്നും അവന്റെ രാജ്യത്തിന് അവസാനം വരികയില്ലെന്നുമാണ്. നാം തിരുവെഴുത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവന്നാൽ ഇന്ന് ലോകം ആകെ ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ജനാധിപത്യത്തിന്റെ വേരുകൾ പടർന്നു പിടിച്ചിട്ട് സ്വേച്ഛാധിപത്യത്തിന്റെ സിംഹാസനങ്ങൾ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അധികം വൈകാതെ ഭൂമിയിലെമ്പാടും രാജ്യഭരണങ്ങൾ എന്നേക്കുമായി നീക്കപ്പെടും, ഭൂമിയെമ്പാടും ജനാധിപത്യ ഭരണത്തിന്റെ കീഴിൽ വരും. ഇത് യാദൃശ്ചികമല്ല പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിളിലെ പ്രവചനമാണ്. വേദപുസ്തകം നാം പഠിച്ചു വന്നാൽ ഇതുവരെ ലോകത്തിൽ സംഭവിച്ചിട്ടുള്ളതും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇനിയും ഭാവിയിൽ സംഭവിക്കുന്നതുമായ എല്ലാ സത്യങ്ങളെയും വിശുദ്ധ ബൈബിളിലുണ്ട്. ലോകം ആര് ഭരിക്കണം, ലോകത്തെ ആര് നിയന്ത്രിക്കണം, അത് എത്ര വർഷം നിയന്ത്രിക്കണം, അവന്റെ ഭരണം എങ്ങനെയായിരിക്കണം, ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ദൈവ വചനം പറയുന്നു. സർവശക്തനായ ദൈവം തമ്പുരാനാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് ചിന്തിക്കേണ്ടത് നമ്മുടെ കർത്താവിന്റെ രാജ്യത്വം എന്നാണ്. നമ്മുടെ മശിഹായുടെ രാജ്യത്വത്തിന്റെ പ്രാരംഭ ഭാഗം കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. മരണം വിട്ടുയർത്ത് മഹിമയുടെ രാജാവായി നിത്യതയിലെത്തിയപ്പോൾ 24 മൂപ്പന്മാർ തങ്ങളുടെ സിംഹാസനം വിട്ടെറിഞ്ഞ് കിരീടം മാറ്റിവെച്ച് കുഞ്ഞാടിന്റെ മുൻപിൽ വീണ് അവരാർത്തു വിളിച്ചു, കുഞ്ഞാടേ നീ യോഗ്യൻ, നീ ആരാധനയ്ക്ക് യോഗ്യൻ, നീ മുദ്രകളെ പൊട്ടിപ്പാൻ യോഗ്യൻ, അതിലുപരി അവൻ സിയോനിൽ രാജാവായി തീർന്നു എന്ന് കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് രാത്രിയിൽ കർത്താവിന്റെ വചനം പറയുന്നു, അവന് ദാവീദിന്റെ സിംഹാസനം കൊടുക്കും. ലോകത്തിലെ ഭരണകൂടം എന്ന വിഷയത്തെ കുറിച്ച് നാം പഠിച്ചാൽ ബൈബിളിന് അതിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകത്തിലെ ആകമാന ഭരണകൂടങ്ങളെ നാം പഠിച്ചാൽ
വിശുദ്ധ ബൈബിൾ അടിസ്ഥാനത്തിൽ ഏഴ് സാമ്രാജ്യങ്ങളാണ് ലോകത്തെ ഭരിക്കാൻ പോകുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലോകത്തെ പൂർണ്ണമായി നോക്കിയാൽ ലോകം അടക്കി വാഴാൻ ശ്രമിക്കുന്നത് ഏഴ് സാമ്രാജ്യങ്ങളായിരിക്കും. അതിലെ ഏഴാമത്തെ സാമ്രാജ്യം ദാവീദിന്റെ സിംഹാസനവും മശിഹായുടെ സാമ്രാജ്യവുമായിരിക്കും. തിരുവെഴുത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. വേദപുസ്തകം പഠിച്ചാൽ ഈ ബൈബിൾ പ്രവചനങ്ങൾ പല നിലവാരത്തിലുള്ളതാണ്. ചില പ്രവചനങ്ങളെല്ലാം മശിഹായെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇനിയും ചില പ്രവചനങ്ങളൊക്കെയും ജാതികളെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇനിയും ചില പ്രവചനങ്ങളൊക്കെയും ദൈവ സഭയെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇനിയും ചില പ്രവചനങ്ങളൊക്കെയും പ്രപഞ്ചത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇനിയും ചില പ്രവചനങ്ങളൊക്കെയും ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. അതിലുപരി മറ്റു ചില പ്രവചനങ്ങൾ ലോക സാമ്രാജ്യങ്ങളെ കുറിച്ചാണ്. അങ്ങനെ ലോക സാമ്രാജ്യങ്ങളെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്ന പ്രവചന ഭാഗം ഒന്നാമത് ദാനിയേൽ, രണ്ടാമത് ഹെസ്കേൽ, മൂന്നാമത് വെളിപ്പാട് പുസ്തകം, നാലാമത് സഖരിയ പ്രവാചകന്റെ പുസ്തകം. ഇവരെല്ലാം ലോകം ഭരിക്കുന്ന ഭരണകർത്താക്കന്മാരുടെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടാണ് അവരുടെ വിശ്രാമത്തിലേക്ക് പോയിരിക്കുന്നത്. ലോകം ഏഴ് സാമ്രാജ്യ ശക്തിയായി തിരിയുന്നു. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്നത് അഞ്ചാമത്തെ സാമ്രാജ്യ ശക്തിയിലാണ്. ഇനി അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ഭാഗമായി തിരിയും. നമുക്ക് താഴേക്ക് പിന്നീട് ചിന്തിക്കാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രവാചകനായ ദാനിയേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ വരുമ്പോൾ പ്രവാചകനായ ദാനിയേൽ ആ സംഭവം പറയുകയാണ്. ഏതാണ്ട് ഇന്നേക്ക് 2600 വർഷം മുമ്പ് ഇസ്രായേൽ രാജാക്കന്മാരുടെ പാപം നിമിത്തം യഹോവയായ ദൈവത്തിന്റെ ക്രോധമേറ്റിട്ട് ദൈവം അവരെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തു. അല്ലെങ്കിൽ ഇന്നത്തെ ഇറാഖിൽ ഭരിച്ചിരുന്ന ബാബിലോണിലെ ശക്തനായ രാജാവായ നെബൂഖദ്നേസറിന്റെ കയ്യിൽ ദൈവം തമ്പുരാൻ ഇസ്രായേലിനെ ഏൽപ്പിച്ചു. അവൻ അവന്റെ സൈന്യവുമായി പുറപ്പെട്ടു വന്ന് മഹാനായ സോളമൻ പണി കഴിപ്പിച്ച മഹത്തേറിയ ആലയം ഇടിച്ചു നിരത്തി രാജാക്കന്മാരുടെ അരമനകളെ തകർത്തു, സമ്പത്തുകളെ അപഹരിച്ച് തന്റെ രാജ്യത്തിലേക്ക് പോയി. എന്നാൽ പുരാതന കാലം തുടങ്ങിയേ യഹൂദന്മാർ പ്രശസ്തരാണ്. ബുദ്ധിമണ്ഡലത്തിൽ അവരെ പോലെ ഉന്നതന്മാരാരും തന്നെ ഇല്ല. അത് സർവശക്തനായ ദൈവം തമ്പുരാന്റെ അനുഗ്രഹമായിരുന്നു. ബാബിലോണിലെ രാജാവിനും ഇത് അറിയാം. 4 യഹൂദന്മാർ എന്റെ രാജ്യത്തിലുണ്ടെങ്കിൽ എന്റെ രാജ്യം പച്ചപിടിക്കുമെന്ന് താൻ തന്റെ സൈനാധിപനെ വിളിച്ചിട്ട് പറഞ്ഞു. കുലശ്രേഷ്ഠതയുള്ളതും രാജകുടുംബത്തിലുള്ളതും ജ്ഞാനമുള്ളതും രാജ്യത്തിന് ഗുണം വരുന്നതുമായ കുറെ ബാലന്മാരെ നമുക്ക് നമ്മുടെ രാജ്യത്ത് കൊണ്ടുപോകാം. അങ്ങനെയാണ് വിശുദ്ധ ബൈബിളിലെ 27-ാമത്തെ പ്രവചന പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിന്റെ എഴുത്തുകാരനായ ദാനിയേൽ ബാബിലോണിലേക്ക് പോയത്. കേവലം 13-14 വയസ്സ് പ്രായമുണ്ടായിരുന്നു. അടിമ ബാലനായിട്ട് അവിടേക്ക് പോയെങ്കിലും അദ്ദേഹം പിൽക്കാലത്ത് വലിയ ശ്രേഷ്ഠനായി. ലോകത്തെ ഭരിച്ച 3 സാമ്രാജ്യ ശക്തിയിലെ 4 രാജാക്കന്മാരുടെ ഉപദേഷ്ടാവായിട്ടാണ് ജീവിച്ചത്. ഇന്ന് നമ്മൾ ഇറാഖിൽ പോയാൽ പുരാതന ചക്രവർത്തിമാരുടെ ശവകുടീരത്തിനിടയിൽ ആരാമിക്ക് ഭാഷയിൽ എഴുതിയ ഒരു ശവകുടീരം കാണാം. അത് ജനറൽ ഗവർണറുടെ ശവശരീരമാണ്. പേര് ബേൽസസർ എന്നാണ്. ആരുടേതാണെന്നറിയാമോ? ഇത് മഹാനായ ദാനിയേലിന്റേതാണ്. ദീർഘവർഷം ദാനിയേൽ ബാബിലോണിൽ ജീവിച്ചിരുന്നു. വേദപുസ്തകത്തിൽ പ്രിയ പുരുഷൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരിക്കുന്നത്. തന്റെ സഹ തടവുകാരായിരുന്നു പലരെ കുറിച്ചും പറയുന്നല്ലോ. മൊർദേഖായി, ആയതുപോലെ നെഹമ്യാവ്, ഹക്കായി, ഇങ്ങനെയുള്ളവരൊക്കെ യെരുശലേമിൽ മടങ്ങി വന്നു. പക്ഷേ ദാനിയേൽ മടങ്ങി വന്നില്ല. ദൈവഭക്തനായി വ്രതസ്ഥനായി ദാനിയേൽ ബാബിലോണിൽ ജീവിച്ച പാർസി രാജാവായ കോരശിന്റെ ആരംഭ നാളുകളിൽ തന്നോടുള്ള സന്ദേശം കൂടെ അറിയിച്ചിട്ട് ദാനിയേൽ വിശ്രാമത്തിൽ പോയി. അന്ത്യനാളുകളിൽ പരിശുദ്ധാത്മാവ് ദാനിയേലിനെ വിളിച്ചു പറഞ്ഞു, പ്രിയ പുരുഷനായ ദാനിയേലേ, നീ പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റു വരണം. 2600 വർഷങ്ങളായി ആ ഭക്തൻ വിശ്രാമത്തിലിരിക്കുന്നു. അവന്റെ വചനം ലോകത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഭക്തനായ ദാനിയേൽ ബാലനായി ബാബിലോണിലെത്തിയ ശേഷം അവിടെ വെച്ച് ദൈവം കൊടുത്ത ഒരഗ്നി അഭിഷേകത്താലാണ് സ്വപ്ന വ്യാഖ്യാനിപ്പാനുള്ള ഒരാത്മീയ അറിവ് ദൈവം ദാനിയേലിന് കൊടുത്തു. അവരെല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നു പ്രാർത്ഥിച്ചെന്നാ പറയുന്നത്. രാജ്യത്തിന്റെ നിയമം
അവർക്ക് നേരെ വരുന്നു എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിരുന്നു പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ ദർശനം വ്യാഖ്യാനിപ്പാനുള്ള വരം ദാനിയേലിന്റെ കയ്യിൽ കിട്ടി. അവിടെ തുടങ്ങി അദ്ദേഹം അങ്ങോട്ട് ദർശനം വ്യാഖ്യാനിച്ച് ദൈവിക ദർശനങ്ങളെ പ്രാപിച്ച് തിരുവെഴുത്തുകളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പ്രവാചകനായ ദാനിയേല് ബാബിലോണിലായിരിക്കുമ്പോൾ ലോക സാമ്രാജ്യത്തെ കുറിച്ച് ഒരു ദർശനം തനിക്കുണ്ടായി. അതിനേറിയ നാളുകൾക്ക് മുൻപേ ബാബിലോണിലെ രാജാവായിരുന്ന മഹാനായ നെബൂഖദ്നേസർ ഒരു രാത്രിയുടെ യാമത്തിങ്കൽ തന്റെ മഹാസാമ്രാജ്യത്തിന്റെ അന്ത്യം എങ്ങനെയായിരിക്കും, തന്റെ കാലശേഷം തന്റെ രാജ്യം ആരു ഭരിക്കും, തന്റെ തലമുറയിൽ തന്നെ പോലെ ശക്തന്മാരുണ്ടായിരിക്കുമോ, വ്യാകുലപ്പെട്ട മനസ്സിന്റെ ഉടമയായി ഒരർദ്ധരാത്രിയിൽ ഈ രാജാവ് ഉറങ്ങുകയാണ്. ഈ ചാറ്റിന്റെ ഇടതു സൈഡിലായി നിങ്ങൾക്കത് കാണാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ രണ്ടാം അധ്യായത്തിൽ വരുമ്പോൾ ആ ഭാഗത്തെ കാണാൻ നമുക്ക് കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ശ്രദ്ധിച്ചാട്ടെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും പ്രവാചകനായ ദാനിയേൽ കാണുന്ന ദർശനമാണ് ഈ ഭാഗത്ത് കാണുന്നത്. എന്നാൽ ബാബേൽ രാജാവായ നെബൂഖദ്നേസർ തന്റെ കിടക്കമേൽ കിടന്ന് ഒരു വലിയ സാമ്രാജ്യ ബിംബത്തെ കാണുന്നു. മനോഹര രൂപമായ ദർശനം കണ്ടിട്ട് ആ രാജാവ് മറന്നുപോയി. പക്ഷേ ആ ദർശനം കണ്ട് ആശ്വാസം പ്രാപിച്ചില്ല, പകരം ആ ദർശനത്തിൽ ഭയപ്പെട്ടുപോയി. ഭീകരമായ ഒരു സാമ്രാജ്യ ബിംബം കാണുകയാണ്. സമ്മിശ്ര ലോകമായിട്ടാണ് ഇവ നിയമിച്ചിരിക്കുന്നത്. ആ സംഭവം ഈ രാജാവ് മറന്നുപോയി. വ്യാകുലപ്പെട്ട മനസ്സിനുടമയായി തന്റെ ഉറക്കം നഷ്ടപ്പെട്ടുപോയി. കഴിപ്പാനോ കുടിപ്പാനോ കഴിയുന്നില്ല. എന്തായിരിക്കും ദർശനം? പുരാതന കാലം തുടങ്ങി തന്നെ ആഭിചാര പ്രവർത്തിക്കും ദുഷ്ടതയ്ക്കും ദുർസ്വപ്നങ്ങൾക്കൊക്കെ വ്യാഖ്യാനം നൽകുന്ന അനവധി ദുർമന്ത്രവാദികൾ ആ പട്ടണത്തിലുണ്ട്. ഈ രാജാവ് കൽപ്പന കൊടുക്കുന്നു. കൽപ്പനയുടെ ഫലമായി രാജ്യത്തിലെ ദുർമന്ത്രവാദികൾ അല്ലെങ്കിൽ അതിനെ വ്യാഖ്യാനിപ്പാൻ ശേഷിയുണ്ടെന്ന് പരസ്യപ്രഖ്യാപനം ചെയ്യുന്നവർ വന്നു. പക്ഷേ രാജാവിന്റെ ദർശനം പറയാൻ ഒക്കുന്നില്ല. രാജാവ് പറഞ്ഞു, ഞാനൊരു ദർശനം കണ്ടു, അതങ്ങ് മറന്നുപോയി. അപ്പൊ മന്ത്രവാദികളോട് പറയുന്ന രണ്ട് കാര്യം ചെയ്യണം. ഒന്ന്, ദർശനം ഒന്ന് പറയണം. രണ്ടാമത് വ്യാഖ്യാനവും പറയണം. അവരാകെ കുഴഞ്ഞ് ആകപ്പാടെ കയ്യും കാലും ഇട്ടടിക്കാൻ തുടങ്ങി. അവര് പറഞ്ഞു, രാജാവേ, ഒരു രാജാക്കന്മാരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിക്കുന്നവൻ തികച്ചും ലോകത്തിലെ ഏറ്റവും വലിയ മടയനും മണ്ടനുമായിരിക്കും. ആ ആശയത്തോടെ പറഞ്ഞു. രാജാവിന് മനസ്സിലായി ഇവന്മാരുടെ കയ്യും കാലും കുഴഞ്ഞിരിക്കുകയാണ്. രാജാവിന്റെ ഭയവും കോപവും കൂടി. അദ്ദേഹം പറഞ്ഞു, ഇതൊന്നും പറഞ്ഞാൽ ഒക്കത്തില്ല. ഞാൻ കണ്ട ദർശനവും പറയണം, പിന്നെ അതിന്റെ വ്യാഖ്യാനവും പറയണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ദർശനം പറയുവാൻ, അതിന്റെ വ്യാഖ്യാനം പറയുവാൻ മന്ത്രവാദികൾ ഒന്നായി പറഞ്ഞു. പ്രഭോ, ജഡവാസമില്ലാത്ത ഒരു ദേവനെ കൊണ്ട് മാത്രമേ അങ്ങയുടെ ദർശനവും അതിന്റെ വ്യാഖ്യാനവും പറയാനൊക്കൂ. ബാബേലിന്റെ എല്ലാ തെരുക്കോണിലും അങ്ങനെ ഒരുവനെ തേടി അലയുകയാണ്. ഇല്ല, ബാബിലോണിൽ ജഡവാസമില്ലാത്ത ദേവന് തുല്യനായ ഒരുവനില്ല. എന്നാൽ ആ അരമനയിൽ ഒരുവനുണ്ട്, അടിമബാലനായ ദാനിയേൽ. ദാനിയേൽ രാജകൊട്ടാരത്തിൽ പോയി രാജാവ് ദാനിയേലിനോട് സംസാരിച്ചു. ദാനിയേൽ ആദ്യമേ ദർശനം പറഞ്ഞു. ഇങ്ങനെയാണ് പറഞ്ഞു തുടങ്ങുന്നത്, മഹാരാജാവേ, അങ്ങയുടെ പള്ളിമെത്തയിൽ ഉറങ്ങുമ്പോൾ എന്റെ കാലശേഷം ഈ ലോകം ആര് ഭരിക്കുമെന്നൊരു ചിന്ത അങ്ങയ്ക്കുണ്ടായിരുന്നല്ലോ. പെട്ടെന്ന് മനസ്സുണർന്നു. അതേ ദാനിയേലെ, അങ്ങനെ ഉണ്ടായി. അങ്ങ ഉറങ്ങുമ്പോൾ കണ്ട ദർശനം അതൊരു സാമ്രാജ്യ ബിംബമാണ്. വ്യത്യസ്ത ലോകങ്ങളാൽ പടുത്തുയർത്തിയ ഭീകരതയുള്ള ഒരു സാമ്രാജ്യ ബിംബം. അങ്ങ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ ഒരു കല്ല് വന്ന് ആ സാമ്രാജ്യ ബിംബത്തെ അടിച്ചു. അത് വയലിലെ പതിർ പോലെയായി കാറ്റത്ത് പറന്നുപോയി. കേട്ടവാട തന്നെ രാജാവ് എഴുന്നേറ്റ് വണങ്ങി. തന്റെ മനസ്സിനെ ദൈവം ഉണർത്തി. ദർശനത്തിന്റെ രൂപം മനസ്സിൽ പതിഞ്ഞു. അദ്ദേഹം കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദാനിയേലിനോട് പറഞ്ഞു, പ്രവാചക, നീ പറഞ്ഞതാണ് സത്യം. തുടർന്ന് താൻ അങ്ങോട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തു. എന്താണ് വ്യാഖ്യാനം? ബാബേൽ രാജാവായ നെബൂഖദ്നേസറെ, ഈ ലോകത്തെ ആര് ഭരിക്കും,
എന്നുള്ളതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ഏറിയ വർഷങ്ങൾക്ക് ശേഷം ഇതേപോലൊരു ദർശനം ദൈവം ദാനിയേലിന് കൊടുത്തു. ഇന്ന് രാത്രി നമുക്ക് ആ ശ്രദ്ധ ആ ഭാഗത്തേക്ക് കൊണ്ടുവരാം. ഈ മഹാനായ നെബൂഖദ്നേസർ കണ്ട ഇതേ ദർശനം ഏറിയ വർഷം കഴിഞ്ഞിട്ട് ദൈവം ദാനിയേലിന് കൊടുത്തു. പക്ഷേ ദാനിയേൽ കാണുമ്പോൾ അത് വ്യത്യസ്ത മൃഗങ്ങളായിട്ടാണ്. ഇതാ നോക്കുവീൻ, ഈ ചാറ്റിന്റെ ഇടതുവശത്ത് അതിന്റെ ക്രമീകരണം കൊടുത്തിട്ടുണ്ട്. ദാനിയേൽ പ്രവാചകൻ കാണുമ്പോൾ ഒന്നാമതായി ഒരു സിംഹത്തെ കാണുകയാണ്. കൊടുങ്കാറ്റ് മഹാസമുദ്രത്തിൽ ആഗമിച്ചപ്പോൾ ഒരു വലിയ സിംഹം അലറിക്കൊണ്ട് കയറി വരുന്നു. ദാനിയേൽ അതിനെ ശ്രദ്ധിച്ചു നോക്കി. ആരാണ് ഈ? വേദപുസ്തകം പറയുന്നു ഇത് ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. പ്രവാചകനായ യിർമ്യാവ് ദൂരത്ത് നിന്ന് ഈ രാജാവിനെ കണ്ടിട്ട് പറഞ്ഞു, യോർദാന്റെ വൻകാട്ടിൽ സിംഹം അലറും പോലെ ബാബേൽ രാജാവ് അലോറി വിളിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത് ബാബിലോണിയ സാമ്രാജ്യമായിരുന്നു. ഏതാണ്ട് BC 606 തുടങ്ങി 538 വരെ ഇവരുടെ സാമ്രാജ്യമായിരുന്നു. ലോകത്തിൽ അവർ പൊന്നുപോലെ പ്രകാശിച്ചു. അവർ സിംഹത്തെ പോലെ അലറി. പ്രശസ്തരായ 3 ചക്രവർത്തിമാർ ഈ ബാബിലോണിയ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്നു. ഒന്നാമത് നെബൂഖദ്നേസർ, രണ്ടാമത് ദൈവശിക്ഷയേറ്റ് താൻ അലയുമ്പോൾ തന്റെ രാജ്യം ഭരിച്ചിരുന്ന തന്റെ സഹോദരിയുടെ പുത്രൻ, മൂന്നാമത് അവസാന ചക്രവർത്തിയായ ബേൽസസർ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബാബിലോണിയ സാമ്രാജ്യത്തെ ദാനിയേൽ കണ്ടത് ഒരു സിംഹത്തിന് തുല്യമാണ്. മഹാസമുദ്രത്തിൽ കൊടുങ്കാറ്റടിച്ചു. ഈ മഹാസമുദ്രം എന്ന് പറയുന്നത് ജനസമൂഹമാണ്. ഭയങ്കരമായ വിപ്ലവത്തിന്റെ അനന്തരമായിട്ട് ബാബിലോണിയ സാമ്രാജ്യം രംഗപ്രവേശനം ചെയ്തു. ചുരുങ്ങിയ വർഷത്തിനുള്ളിൽ ആ സാമ്രാജ്യം അസ്തമിച്ചുപോയി. അവരുടെ അസ്തമനത്തിന്റെ നാളുകൾ എങ്ങനെന്ന് ചോദിച്ചാൽ, നെബൂഖദ്നേസർ രാജാവ് യെരുശലേമിനെ ആക്രമിച്ച് ആലയം പിടിച്ച് അതിലെ ഉപകരണങ്ങളൊക്കെയും തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. അക്കാലത്തെ രാജാക്കന്മാർക്ക് എന്ത് സമ്പത്ത് കിട്ടിയാലും ദേവന്മാരുടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു രാജകുടുംബത്തോട് ചേർന്ന ക്ഷേത്രത്തിൽ കോടികളുടെ സ്വത്ത് കണ്ടു. ഇത് യാദൃശ്യമല്ല പ്രിയമുള്ളവരെ. അക്കാലത്തും അങ്ങനെയാണ് ചെയ്തിരുന്നത്. ദാവീദ് മരിക്കുമ്പോൾ ശലോമോനോട് പറയുകയാണ്, എന്റെ വലിയ കഷ്ടത്തിൽ സമ്പാദിച്ച വെള്ളിയും പൊന്നിഞ്ഞ യഹോവയുടെ ആലയത്തിനായി സൂക്ഷിച്ചിട്ടുണ്ട്. ഈ നെബൂഖദ്നേസറും അത് തന്നെയാണ് ചെയ്തത്. താൻ ഈ പൊന്നുഭരണങ്ങളൊക്കെ എടുത്ത് കൊണ്ടുപോയി തന്റെ ദേവന്റെ ക്ഷേത്രത്തിൽ പോയി. എന്നാൽ രാജ്യത്തിന്റെ മുടിവിന്റെ കാലമായപ്പോൾ തന്റെ മക്കളിൽ ഒരുവനായ ബേൽസസർ ഒരു വിരുന്ന് നടത്തി. വളരെ സുപരിചിതമായ കാര്യമായതുകൊണ്ട് ഞാനത് വിശദമായി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബേൽസസറിന്റെ വിരുന്നിന്റെ നാളിൽ യഹോവയുടെ ക്രോധം ജ്വലിച്ചു. മനോഹരമായ ആ അരമനയുടെ ഭിത്തിയിൽ ദൈവത്തിന്റെ തേജസ്സിന്റെ കരം വന്നു. ബേൽസസറും അവന്റെ സൈന്യാധിപന്മാരും അവന്റെ സൈനികരും അവന്റെ ദാസിദാസന്മാരെല്ലാം പൊന്നുകൊണ്ടുള്ള പാത്രത്തിൽ വീഞ്ഞുകുടിച്ച് ദൈവത്തെ പരിഹസിക്കുന്ന ഭാഗം വന്നപ്പോൾ ഇതാ അവർക്ക് മേൽ ദൈവത്തിന്റെ ന്യായവിധി വന്നു. സർവശക്തനായ ദൈവം തമ്പുരാന്റെ കരം അവിടേക്ക് വന്നു. അതിങ്ങനെ ഭിത്തിമേൽ എഴുതി. ലോകത്തിലേത് ഭാഷയാണ് എഴുതിയെന്ന് അറിഞ്ഞുകൂടാ. മെനേ മെനേ തെക്കേൽ ഉർഫസീൻ എന്ന വാക്കെഴുതി. അതിങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടേ നിന്നു. തേച്ചു മായച്ചു കളയാനോ തുടച്ചു നീക്കിക്കളയാനോ കഴിയാത്ത ദൈവകരങ്ങളുടെ സ്പർശനമായിരുന്നു അത്. അത് കണ്ടുടനെ രാജാവ് വിറച്ചു. എല്ലാവരും ഓടി ഒളിച്ചു. മദ്യപിച്ചു മതോമത്തരായ സൈനികർ ജീവരക്ഷാർത്ഥം ഓടി. വ്യാകുലപ്പെട്ട മനസ്സോടെ നിൽക്കുമ്പോൾ അവന്റെ വല്യമ്മ വരികയാണ്. വല്യമ്മ പറഞ്ഞു, മകനെ പേടിക്കണ്ട, നിന്റെ വല്യ അപ്പൻ ബാബ ഇസ്രായേലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഒരു ദാനിയേൽ എന്ന ഭക്തനുണ്ട്, അവനെ വിളിപ്പിക്കാം. വയോധനായ ദാനിയേൽ അവിടെ വന്നു. അവൻ വന്നിട്ട് ഈ ചുവരിലുള്ള എഴുത്തു വായിച്ചു കേൾപ്പിച്ചു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹം വായിച്ചു കേൾപ്പിച്ചിട്ട് പറഞ്ഞു, രാജാവേ ഇതാണ് അതിന്റെ ചുരുക്കം. നിന്റെ രാജ്യം ദൈവം തൂക്കി നോക്കി. നിന്റെ ഭരണം യോഗ്യമായ ഭരണമല്ല. ആകയാൽ നിന്റെ രാജ്യത്വം ഞാൻ മറ്റൊരുവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. മെനേ മെനേ തെക്കേൽ ഉർഫസീൻ എന്ന വാക്കിന്റെ അർത്ഥം, ഞാൻ നിന്നെ ത്രാസിൽ തൂക്കി നോക്കി. രാജ്യം ഭരിക്കാനുള്ള യോഗ്യത നിനക്കില്ല, അതുകൊണ്ട് ഞാൻ മറ്റൊരുവന് കൊടുക്കും. അവനെ ഏതായാലും ഒരു കാര്യം സത്യമാണ്, ദാനിയേലിന് കൊടുക്കാമെന്ന് പറഞ്ഞ സമ്മാനം ഇദ്ദേഹം പേടിച്ചായാലും അങ്ങ് കൊടുത്തു. പക്ഷെ ആ രാത്രി തന്റെ മരണരാത്രിയായിരുന്നു. അടുത്തതായി ദാനിയേൽ പറയുന്നു, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
മഹാസമുദ്രത്തിൽ നിന്ന് രണ്ടാമത് ഒരു മൃഗം കയറി വന്നു. രൂപം കരടിയുടേതാണ്. ഒരു പാർശ്വം പൊക്കി പിടിച്ചിട്ടുണ്ട്. വായിൽ മൂന്ന് വാരിയലുകൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. ഇതാരാണെന്നറിയാമോ? ഇതാണ് മേദ്യ പാർസ്യ സാമ്രാജ്യം. ബാബിലോണിയ സാമ്രാജ്യം അസ്തമിച്ചു. ആ രാത്രിയിൽ ബാബിലോണിൽ വീഞ്ഞുകുടിച്ച ലക്കിട്ട സൈനികർ അവരുടെ സംരക്ഷണമായിരുന്ന കോട്ടവാതിലുകൾ അടച്ചിരുന്നില്ല. ആ രാത്രിയിൽ അവിടെയൊക്കെ ആക്രമിക്കുവാൻ കോരശ് എന്ന രാജാവ് പുറപ്പെട്ടു വരികയാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബാബിലോണിയ ഭരണത്തിന്റെ കീഴിലുള്ള ഒരു ചെറിയ പ്രദേശത്തുള്ള ഒരു രാജാവായിരുന്നു ക്യാമ്പിയാസ്. ക്യാമ്പിയാസിന്റെ മൂത്ത മകനായിരുന്നു മഹാനായ സൈറസ്. അല്ലെങ്കിൽ യഹൂദന്മാർ അദ്ദേഹത്തെ കോരെസ് എന്നാണ് വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സാമ്രാജ്യമാണ് മേദ്യ പാർസ്യ സാമ്രാജ്യം. ഈ സാമ്രാജ്യം ഭൂമിയിൽ 200 വർഷം ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ കോരെസ് ജനിക്കുന്നതിനും ക്യാമ്പ്യാസ് ജനിക്കുന്നതിനും ഏറിയ വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ പ്രവാചകനായ യെശയ്യാവ് പേർ ചൊല്ലി വിളിച്ചു പറഞ്ഞു, കോരെസ്, അഭിഷിക്തനായ കോരെസ്, നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്നെ ഓമന പേർ ചൊല്ലി വിളിച്ചു. ഞാൻ നിനക്ക് മുൻപേ പുറപ്പെട്ടു പോയി ദുർഘടങ്ങളെ നിരപ്പാക്കും. എന്റെ ദാസനായ യാക്കോബിനോട് ചെയ്ത നീതി ഹേതുവായി ഞാൻ രാജാക്കന്മാരുടെ അരക്കച്ച നിനക്കഴിച്ചു തരും. അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ കോട്ടയും പ്രശസ്തമായ സൈനികവും വളരെ മൂർച്ചയുള്ള ആയുധവും ബാബിലോണിയർക്കുണ്ടായിരുന്നു. എന്നാൽ യെശയ്യാവിന്റെ പ്രവചന നിവർത്തി എന്ന വണ്ണം സൈറസ് എന്ന മഹാരാജാവ് അല്ലെങ്കിൽ ബൈബിൾ ഭാഷയിൽ കോരെസ് എന്ന് പറയുന്ന രാജാവും അവന്റെ സൈന്യവും കൂടെ ചേർന്ന് ബാബിലോണിനെ തകർത്തു കളഞ്ഞു. തുടർന്ന് മേദ്യ പാർസ്യയുടെ സാമ്രാജ്യം രംഗപ്രവേശനം ചെയ്തു. അത് 200 വർഷം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ മേദ്യ പാർസ്യയിൽ പ്രശസ്തരായ 11 ചക്രവർത്തിമാർ വാണിരുന്നു. എന്നാൽ അറബില്യ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചുണ്ടായ അതിശക്തമായ യുദ്ധത്തില് ദാരിയാസ് രണ്ടാമനെ മഹാനായ അലക്സാണ്ടർ കൊന്നു മുടിച്ചുകൊണ്ട് പാർസിയുടെ സാമ്രാജ്യം അവസാനിപ്പിച്ചു. 200 വർഷം പാർസിയുടെ സാമ്രാജ്യം ഭൂമിയിൽ ഉണ്ടായിരുന്നു. ഇതാണ് മനോഹരമായി കാണപ്പെടുന്ന ഈ കരടി. മഹാസമുദ്രത്തിൽ നിന്ന് അവൻ കയറി വരുന്നു. അവൻ ഇസ്രായേലിന് ഒരുപാട് നന്മ ചെയ്തു. 200 വർഷം അവരുടെ സാമ്രാജ്യം ഉണ്ടായിരുന്നു. അതിനുശേഷമായി ദാനിയേൽ കാണുന്ന മൂന്നാമത്തെ മൃഗം ഒരു പുള്ളിപ്പുലിയാണ്. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 6 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ കഴിയും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പുള്ളിപ്പുലി കയറി വരുന്നു. 4 ചിറകുകളും 4 തലയുമുള്ള ഒരു പുള്ളിപ്പുലി. വനത്തിലെ ജീവജന്തുക്കളെ കുറിച്ച് നാം പഠിച്ചാൽ അതിവേഗം ഓടുവാനും അതിവേഗം ശത്രുവിനെ ആക്രമിക്കുവാനും ശേഷിയുള്ള മൃഗമാണോ ഈ പുള്ളിപ്പുലി? ഇതാരാണെന്നറിയാമോ? മഹാനായ അലക്സാണ്ടർ ആണ്. മാക്സിഡോണിയയിലെ രാജാവായ ഫിലിപ്പിന്റെ ആദ്യ ഭാര്യയായ ഒളിമ്പ്യാസിൽ നിന്നാണ് മഹാനായ അലക്സാണ്ടർ ജനിച്ചത്. മാക്സിഡോണിയയിലെ പില്ലിയോ എന്നൊരു ഗ്രാമത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചു വളർന്നത്. കുട്ടിക്കാലത്ത് തന്നെ താൻ സൈനിക കോളേജിൽ നിന്ന് സകല വിദ്യകളും പഠിച്ചു. മഹാനായ അരിസ്റ്റോട്ടൽ ആയിരുന്നു തന്റെ പ്രധാനപ്പെട്ട ഗുരു. എന്നാൽ തന്റെ 19-ാമത്തെ വയസ്സിൽ കിരീടാവകാശത്തെ ചൊല്ലി അപ്പനായ ഫിലിപ്പുമായി തർക്കമുണ്ടായി. ആ രാജ്യത്ത് തനിക്ക് നിലനിൽപ്പില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അലക്സാണ്ടർ തന്റെ സൈന്യവുമായി യാത്ര തിരിച്ചു. ആകാശത്ത് പറക്കുന്ന കഴുകനെ കണ്ടുകൊണ്ട് അവൻ തന്റെ കപ്പൽപ്പടയെ നീക്കിക്കൊണ്ടിരുന്നു. അവനെ നോക്കിക്കൊണ്ട് പ്രവാചകൻ പറഞ്ഞത്, അവൻ പുള്ളിപ്പുലിക്ക് സദൃശ്യമാണ്. അതിവേഗം ഓടി മുഴി രാഷ്ട്രങ്ങളെയും അവൻ ആക്രമിച്ചു. 30,000-ത്തിലധികം സൈന്യത്തോടുകൂടെ, കാലാൾ പടയോടുകൂടെ, വലിയ പടുകൂറ്റൻ കപ്പലോടുകൂടെ അവൻ യാത്രയായി. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചു. അവന്റെ ബുസി ഫാലസ് എന്ന് പറയുന്ന പരാക്രമിയായ കുതിരയുടെ കുളമ്പടി കെട്ടിട്ട് രാജാക്കന്മാർ വിറച്ചുപോയി. ദാനിയേൽ അതിനെ കുറിച്ച് പറയുന്നത്, യവനെ രാജാവ് എഴുന്നേറ്റു വരും, പക്ഷേ അവൻ നേരെ നിൽക്കുമ്പോൾ തന്നെ അവൻ പെട്ടെന്ന് വീണുപോകും. ഇദ്ദേഹം അധികം വർഷമൊന്നും വാണില്ല പ്രിയമുള്ളവരെ. 19-ാമത്തെ വയസ്സിലാണ് അദ്ദേഹം ആക്രമണം ആരംഭിച്ചത്. കേവല 9 വർഷത്തിനുള്ളിൽ തന്റെ പരാക്രമം അവസാനിച്ചു. അന്ത്യനാളുകളായപ്പോൾ ഭയങ്കരമായ മദ്യപാനിയായി. കഠിനമായ മദ്യപാനത്തിന് വിധേയപ്പെട്ടു. തന്റെ ചില ക്രൂരതേറിയ സ്വഭാവം
പിതാവും സൈന്യത്തിനിടയിൽ ഭിന്നത ഉണ്ടാക്കി തന്റെ വിശ്വസ്തനായ ബാല്യകാലം മുതലുള്ള സ്നേഹിതനെ കോപം ജ്വലിച്ച് ഒരു കുന്തം വെച്ച് എറിഞ്ഞു വന്നതോടുകൂടെ സൈന്യത്തിനിടയിൽ ആശയക്കുഴപ്പമായി നിലനിൽപ്പില്ലെന്ന് ബോധ്യപ്പെട്ട അലക്സാണ്ടർ തന്റെ രാജ്യത്തിലേക്ക് മടങ്ങിപ്പോയി. പക്ഷേ ഏറിയ കാലം നിലനിന്നില്ല. യാത്ര മധ്യേ കഠിനമായ രോഗം പിടിച്ച് മഹാനായ അലക്സാണ്ടർ മരിച്ചു. ബൈബിൾ ദാനിയൽ അതിനെക്കുറിച്ച് പറയുന്നത് അവന്റെ സാമ്രാജ്യം അവനെ വിട്ടു പോകും. അത് അവന്റെ സന്തതിക്കല്ല, അവന്റെ വംശത്തിനുമല്ല, മറ്റൊരുവനത് ഏൽപ്പിക്കപ്പെടും. ഇവിടെ നാം നോക്കിയാൽ നാല് തലകളും നാല് ചിറകളും ഉണ്ട്. ഈ നാല് ചിറകൾ ആരെന്ന് ചോദിച്ചാൽ പിൽക്കാലത്ത് അവനോടുകൂടെ യുദ്ധം ചെയ്ത നാല് സൈനാധിപന്മാരായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ലിസിമാക്കസ്, കസാൻഡർ, സെലൂക്കിയസ്, ടോളമി, ഈ നാല് ചക്രവർത്തിമാരുടെ പക്കൽ അലക്സാണ്ടർ രാജ്യം ഏൽപ്പിച്ചിട്ടാണ് മഹാനായ അലക്സാണ്ടർ മരിക്കുന്നത്. ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഗ്രീക്ക് സാമ്രാജ്യം അസ്തമിച്ചു പോയി. എന്നാൽ ഇതിലെ രണ്ട് രാജാക്കന്മാർ ബലപ്പെട്ടു. ബൈബിൾ എഴുതിയിരിക്കുന്നത് തെക്കൻ രാജാവും വടക്കൻ രാജാവും, അല്ലെങ്കിൽ സെലൂക്കിയസും ടോളമിയും, ഇവര് രണ്ടുപേരും ശക്തിപ്പെട്ടു. ബാക്കി രണ്ട് രാജാക്കന്മാർ ഈ രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത് ജയിപ്പാൻ ശേഷിയില്ലാതെ അവരുടെ സാമ്രാജ്യം അസ്തമിച്ചു പോയി. എന്നാൽ ഈ രണ്ട് രാജ്യം, തെക്കൻ രാജാവും വടക്കൻ രാജാവും, ശക്തിപ്പെട്ടു. അധികം വൈകും മുമ്പ് അവർക്കിടയിൽ നിന്ന് നാലാമത്തെ സാമ്രാജ്യം എഴുന്നേറ്റ് വന്നു. ഇതാണ് റോമൻ സാമ്രാജ്യം. ദാനിയേൽ ഇതിനെ കാണുന്നത് ഒരു ക്രൂര മൃഗത്തെ പോലെയാണ്, ഇരുമ്പ് പല്ലുള്ള ഒരു മൃഗം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചാർട്ടിന്റെ ഇടത് സൈഡില് ഇത് അടിഭാഗത്തായി കാണാൻ കഴിയുന്നല്ലോ, ഒരു ക്രൂര മൃഗം. അതിനൊരു പത്തു കൊമ്പുണ്ട്, ഇരുമ്പ് പല്ലോടുകൂടെ അത് കയറി വരുന്നു. ചവച്ചരച്ച ചവട്ടി മെതിച്ച് ലോകത്തെ വാണവനായിരുന്നു റോമൻ ഭരണകൂടം. ദീർഘ വർഷം ഈ സാമ്രാജ്യശക്തി ലോകത്തിലുണ്ടായിരുന്നു. ഇത് ഈ പ്രവാചക അല്ല രാജാവിന്റെ ദർശനം നാം നോക്കിയാൽ ഈ ഇതേ മൃഗത്തിന്റെ ഈ സംഭവം തന്നെയാണ് ഈ രാജാവും ദർശിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. റോമൻ സാമ്രാജ്യം നിലവിൽ വന്നു. ഈ റോമ സാമ്രാജ്യത്തിന്റെ കാലത്താണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട മശിഹായെ ക്രൂശിക്കുന്നത്. ദാനിയേൽ ഇങ്ങനെ പറഞ്ഞു, കോരെശ് എന്നൊരു മഹാരാജാവ് യെരുശലേമിനെ പണിയുവാൻ രാജകൽപ്പന കൊടുത്ത ശേഷം 62 വട്ടം കഴിഞ്ഞിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും. അവനു വേണ്ടി അല്ലതാനും മശിഹാ തമ്പുരാൻ ഛേദിക്കപ്പെടുന്നത് റോമന്റെ ഭരണകൂടത്തിന്റെ കാലത്തായിരുന്നു. കർണകൂടാതെ റോമൻ കൈസർ പീലാത്തോസ് യേശുവിനെ ക്രൂശിപ്പാൻ കൊടുത്തു. അത് യാദൃശ്യമല്ല പ്രിയമുള്ളവരെ, അഭിഷക്തൻ ഛേദിക്കപ്പെടുകയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ.